ഒരാളെ കാണിച്ചു തരാട്ടോ. ഇത് നമ്മുടെ മാറ്റ മെഷി. ഇത് ഇതാണ് നമ്മുടെ വീടിന്റെ പുറമേ നിന്നുള്ളൊരു വ്യൂ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കേട്ടോ. ഇവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഏത് വീട്ടിലാണെന്നുള്ളതല്ലേ. അപ്പം നമ്മളിപ്പം ഉള്ളത് മാമയുടെ വീട്ടിലാണ്, എടമറകിലുള്ള ഉമ്മശ്രാങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നമ്മളൊരു നാലര ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഡിസ്ചാർജ് കാർഡും ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ നമ്മളൊരു 4:45 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു 5:30 ആയപ്പോഴത്തേക്കും ആ ഒരു സമയമായപ്പം നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ ഇതിപ്പോൾ പുതിയ വീടാണല്ലോ, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. പുതിയ വീടായിരുന്നു, മറ്റു വിഷയങ്ങളിൽ ഇവിടെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ വീടൊക്കെ മൊത്തം ആകെ കുളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഉമ്മച്ചി ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ നമ്മൾ ഇന്നലെ ഇവിടെ കൂടി ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനും ഉമ്മച്ചിയും അവിടെ പോയിട്ട് വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഫുഡും കഴിച്ച് മറ്റു മിഷനെയും കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചായപൊടിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്, ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഫുൾ ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്ന് അന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് 1 April 2022. അന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മാറ്റമുണ്ട് കേട്ടോ. മറ്റു മിഷി പഴയ പോലെ തന്നെയായി. എന്തായാലും നമുക്ക് തിരിച്ച് അലഹമില്ല, അതിൽ എത്ര എന്ന് പറഞ്ഞാലും തീരുമില്ല. കൂടെ നിന്നവരുടെ അടുത്തും സപ്പോർട്ട് ചെയ്തവരൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ശരിക്കും കുറേ ഒരു സ്ട്രഗ്ലിങ് ഡേയ്സ് ആയിരുന്നു കഴിഞ്ഞു പോയത്. ഇപ്പോൾ എന്തായാലും അതൊക്കെ ഓക്കെ, നമ്മുടെ മൈൻഡ് തന്നെ ഒന്ന് സെറ്റായി ഇപ്പോൾ. കാരണം ഒരു സമാധാനം ഒരു സന്തോഷം ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ ദിവസമായിട്ട്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. മറ്റു മിഷി എന്തായാലും ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അലഹമില്ല. അപ്പം എന്താ, ഞാൻ പിന്നെ ഈ ഒരു വീടിൻ്റെ വീഡിയോയും കൂടി ഷെയർ ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഫംഗ്ഷൻ ഇവിടെ കൂടാനായിട്ട് പറ്റില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഫംഗ്ഷൻ, പക്ഷേ എനിക്ക് കൂടാൻ പറ്റിയില്ല, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പം എന്തായാലും വീടിൻ്റെ വീഡിയോയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് എന്താ അവിടെ പോയി അവിടെ ഒന്ന് വൃത്തിയാക്കി അടിച്ചുവാരി തുടച്ചൊക്കെ ഇട്ടിട്ട് മറ്റും ഇച്ചിരി റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം മറ്റു മിഷൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് തൊടുപുഴവരെയൊക്കെ പോകേണ്ട ചെറിയൊരാവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഒക്കെ വന്നിട്ടാണെങ്കിലും ഫുൾ ഒന്നോ രണ്ട് ദിവസം, ഇന്നലെ ഇവിടെ ഇന്നലെ ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വന്നതാണ്. അതല്ലാതെ ഒരു ദിവസം നമ്മൾ ബെൻസിത്താരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അതല്ലാതെ ബാക്കി ഫുൾ ഡേ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഞാനും ഇക്കായും കൊച്ചും അങ്ങനെ തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. പിന്നെ ഉമ്മച്ചി പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ബാക്കി ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ തന്നെയാണ് നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയും പോകാനോ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പോലും അങ്ങനെയൊന്നും ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ഡേ ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മറ്റു മിഷനെ വീട്ടിലൊക്കെ ആക്കിയ ശേഷം ഒന്ന് ബെൻസിത്താരെടുത്തും. പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല, എന്നാലും തൊടുപുഴയ്ക്കൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ട്. പിന്നെ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞായിട്ട് നമ്മൾ തിരിച്ച് കാസർഗോഡേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്താ ഇനിയിപ്പോൾ എല്ലാം ഇവിടെ എല്ലാം ഓക്കെ ആയാലോ. അപ്പോൾ പിന്നെ കാസർഗോഡേക്ക് പോകാമെന്ന് വിചാരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ലീവില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കയറി പോകും, ദുബായിക്ക് തന്നെ പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് നിലവിലത്തെ പ്ലാനൊക്കെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഈ വീടിൻ്റെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് പിന്നെ മറ്റു മിഷനെ വേണ്ടിയിട്ട് അവിടെ പോവും. ഓക്കെ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറമേ നിന്നുള്ളൊരു വ്യൂ. അപ്പുറത്തേത് ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള വീട്, പഴയ വീടാട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ വീട്. ഇക്ക അവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ ഇടിച്ചു, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കർ അരിക്കൊമ്പൻ. ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അടിക്കണം എന്നുള്ളത്, അത് കഴിഞ്ഞ ദിവസം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കണ്ടല്ലോ. ഇനി എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ഹാള് വരുന്നത്. ഓക്കെ, ഇവിടെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കർട്ടനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഹാള്. അവിടെ ചെറിയൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാനാണ് കേട്ടോ. പിന്നെ ഇത് ബാത്റൂമാണ്. പിന്നെ ഇങ്ങോട്ടേക്കൊരു റൂം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൂം നോക്കാം.
അടുത്താണ് ഒരു റൂം. കർട്ടനൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് മറ്റേ റൂം, സെയിം ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ മറ്റുമിഷി കിടക്കുന്നതുകൊണ്ട് നോക്കട്ടെ. പിന്നെ ഇത് നമ്മുടെ ബാത്റൂം. കറണ്ടില്ല കേട്ടോ, ഇവിടെ കറണ്ട് പോയേക്കുവാണ്. ഇവിടെ ഫ്ലാഷ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ചെറിയൊരു ബാത്റൂം. നമ്മൾ ആദ്യം കണ്ടില്ല, ഏകദേശം അതുപോലെ തന്നെ കർട്ടൻ ഇവിടെയും പിടിപ്പിച്ചിട്ടുള്ള ഒരിടത്തും കർട്ടൻ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഉണ്ട്. അതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ ബാത്റൂമാണ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ കിച്ചൺ. ഇവിടെ ഫ്രിഡ്ജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റൗ അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ചെറിയൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടല്ലോ, ഇത് കണ്ണ കേട്ടോ, നമ്മുടെ പഴയ വീട്. ഇവിടെ നമ്മൾ നേരെ അടുപ്പ്, ഇവിടെയാണ് അടുപ്പൊക്കെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. വാഷിംഗ് മെഷീൻ്റെ ഏരിയയാണ്, അതൊന്നും പിടിപ്പിച്ചിട്ടില്ല. ഞാൻ പുറത്തേക്ക്. ഇതാണ് നമ്മുടെ പഴയ വീട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട് വൃത്തിയാക്കി എല്ലാം മറ്റുമിച്ചിട്ട് റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ച് മറ്റുമിച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കണം. ഫുൾ അടിച്ചു വാരി വൃത്തിയാക്കി ഉമ്മിച്ച് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ പോയി ഫ്രഷ് ആകാൻ പോവാണ്. പിന്നെ ഇക്കായി ഒഫിയും കൂടെ ബെൻസിത്തട ഇളയൻ്റെ അടുത്തേക്ക് പോയി. എന്താണ്, വണ്ടി കഴുകാൻ വേണ്ടി ഇവിടെ സൗകര്യം ഇല്ല, അപ്പോൾ അതുകൊണ്ട് വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ വീണ്ടും മാമാടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ മറ്റു മെഷീനെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവും. അപ്പം ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മളെല്ലാവരും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. വണ്ടി കഴുകി വിശന്ന് അപ്പോ നമ്മള് ഫുഡൊക്കെ കഴിച്ച് എന്താ ഇനിയിപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
ഒരാളെ കാണിച്ചു കേട്ടോ. ഇത് നമ്മുടെ മാറ്റമേശി. മാറ്റമേശി ഹായ് പറഞ്ഞേ. മാറ്റമേശിക്ക് വേണ്ടിട്ട് കൊറേ പേര് നമ്മള് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേ കൊറേ പേര് കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, ഉംറയ്ക്ക് പോകുന്നുണ്ട്, മാറ്റമേശിക്ക് വേണ്ടിട്ട് ദുആ ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ഇട്ടായിരുന്നു. കൊറേ പേര് പെട്ടെന്ന് ഷിഫ ആവട്ടെ, ദുആ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അവരോടൊക്കെ എന്നാ പറയാനുള്ളേ? സന്തോഷം അല്ലേ? എന്തായാലും ഒരു കുഴപ്പമില്ലാതെ അതെ ദുആ കൊണ്ട് അപ്പൊ മറ്റേ പറയണേ നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട് അഫി ഇറങ്ങിയിരിക്കും. അപ്പൊ മറ്റേ പറയണത് നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റായി എന്നാണ് പറയണേ. അഫി ഇവിടെ അഫിനെ കാണിക്കാത്തോണ്ട് ഓക്കെ. അപ്പം കഴിഞ്ഞ വ്ലോഗിൽ മറ്റേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം നമ്മൾ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വന്ന് ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്റർവ്യൂയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുവാണ്. പോവാണ് ആശ്നക്ക് എന്തൊക്കെയോ കൊറച്ച് സാധനം വെച്ചാ ലോൺ എടുപ്പിക്കോ. ലോൺ വെല്ലിക്കാക്ക മാസാട്ടോ, വെല്ലിക്കാക്ക ചെറിയ ആളെന്നല്ല. ഹലോ അഫിക്ക് ഇവിടെ വന്നാ മതി, എല്ലായി ഇക്കാക്കമാരുടെ അടുത്ത് പോവാ, ഇക്കാക്കമാരുടെ അടുത്ത് പോവാ, എല്ലാ സാധനം ഉണ്ടേ, കുഞ്ഞുവണ്ടി എല്ലായിട്ട്, വലുതൊക്കെ ആയിട്ട്. ഒരു ടോയ്സ് കട തുടങ്ങേണ്ട സാധനമൊക്കെ അളിയനും ബെൻസിയും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് അഫിക്ക് അത്ര ഇഷ്ടം അവിടെ. എന്നുവെച്ച് ഉച്ചക്കൊക്കെ ചോറൊക്കെ വാങ്ങിക്കുന്നു, കൊറേ കൊറേ നാള് കൂടിയിട്ടാണ്. കണ്ണടച്ച് വന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, എന്തോ ഒരു ആറേഴ് കഴിച്ചു. അത് ഇവരല്ലോണ്ടോ കുട്ടി പിള്ളേരല്ലോണ്ടേ ആ ഒരു ആരോഗ്യത്തിൽ അങ്ങ് കഴിച്ചോളൂ. അങ്ങനെ നമ്മൾ തൊടുപുഴ എത്തിയിട്ടോ. അപ്പം കുറേ നാളിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മൈൻഡൊന്ന് ഫ്രീ ആയി പുറത്തിറങ്ങുന്നത് ഇപ്പോഴാണ്. പിന്നെ അളിയനും പെൻസിത്താക്കൊക്കെ അവരുടെ ഫാമിലിയിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അവരെ അവിടെ ആക്കിയതിന് ശേഷം തൊടുപുഴയ്ക്ക് വന്നതാണ്. അപ്പം നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്ന് രണ്ട് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ചെറിയ എന്തൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും അവരും വിളിച്ചു, അവരവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ അവിടെ നിന്ന് പിക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ എന്താ, ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞായിട്ട് നമ്മൾ തിരിച്ച് കാഞ്ഞങ്ങാടേക്ക് പോവും. പിന്നെ ഞങ്ങളുണ്ടല്ലോ കുറേ സമയം അവിടെ ഒരു നമ്മുടെ തൊടുപുഴ അവിടെ തൊടുപുഴയിലത്തെ പുഴയില്ലേ, ആ പുഴയുടെ സൈഡിൽ കുറേ നേരം പോയിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ റീലൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ വ്ളോഗിൻ്റെ കാര്യം ആ ഒരു വിട്ടുപോയി, വ്ളോഗ് അവിടെ വെച്ച് എടുക്കാൻ പറ്റില്ല. വണ്ടി കയറിപ്പോ അമ്മാന്റെ വ്ളോഗ് പകുതി വഴിക്ക് വെച്ച് നിർത്തേക്കാണല്ലോ നിർത്തി, അത് വിട്ടുപോയിട്ടോ. റീലെടുക്കണേന്റെ ആവേശത്തില് അത് പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു, കുറെ നേരം നമ്മളവിടെ സംസാരിച്ചിരുന്നു. പിള്ളേരൊക്കെ കുറച്ച് ചെറുതായിട്ട് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തു പോയാലും നമ്മൾ തിരിച്ച്
പോവാണ്. പിന്നെ അളിയനും ഇക്കായും ജസ്റ്റ് പുറത്ത് ഇറങ്ങി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്ന കേട്ടോ. ഇന്നലെ നമ്മൾ എന്താ വന്നിട്ട് ഫുഡ് കഴിച്ച് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ എല്ലാവർക്കും കിടപ്പം, എന്തായാലും ഉറക്കമൊന്നും ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം വീട് പോവാണ്. അങ്ങോട്ട് വീക്കാണ്, ബോഡി ഫുള്ള് വീക്കാണ്. ഒന്ന് ഇനിയൊന്നും ലാലായിട്ടാണ്. അപ്പം എന്താ, അതുകൊണ്ട് ഇന്നലെ മൈൻഡപ്പ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നേക്കുന്നതാണ്. അപ്പൊ എന്താ, നമ്മള് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ കൂടെ പോകില്ല. വണ്ടിയുടെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇന്ന് തീരുമാനമായില്ലെങ്കിൽ ഒരു ദിവസം കൂടെ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അപ്പൊ തീരുമാനിച്ചില്ല. എന്തായാലും എത്രയും വേഗം ഇവിടെ ഇടുക്കി വിടും, കാസർഗോഡ് വിടും, കേരളം വിടും, ഇന്ത്യ വിടും. എത്രയും വേഗം പോകണം, അല്ലെങ്കിൽ കാര്യങ്ങള് ബുദ്ധിമുട്ടാകും. എന്തായാലും ഹോസ്പിറ്റൽ കേസൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഓക്കെ ആയി. 19-ാം തീയതി ഒരു ഇതുണ്ട് ചെക്കപ്പ്. അത് നല്ല സ്ഥലം തന്നെയാണ്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇൻഷുറൻസിന്റെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് അവിടെ, നമ്മുടെ സേറ അലീന അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ കുട്ടികൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് എപ്പോഴും ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം. കാരണം രാത്രി 2 മണിക്കോ 1:30 ഞങ്ങളവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, ആ സമയത്ത് ആ കുട്ടികൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ഞാൻ ക്ലെയിമിന്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നു. പിന്നെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞപ്പോ ഇക്കോ ധൈര്യത്തില് ഞാൻ ഇവിടെ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചാൽ മതി, ഞങ്ങൾ പറയാം ഇവിടെ ഓക്കെ ആവുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാം. അത് ഭയങ്കര ഉപകാരം തന്നെ. ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് നമ്മൾ പോയിട്ട് അത് ഇൻഷുറിന്റെ കാര്യം ഒന്നും ക്ലിയർ ആയില്ലെങ്കിൽ ഇൻഷുർ ആയതുകൊണ്ട് ഒരുപാട് ഉപകാരമായി. അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ പേര് പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത്. ഇൻഷുർ കിട്ടിയത് ഭയങ്കര ഉപകാരമായി. നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് മാറ്റം വന്നില്ലേ, അതൊക്കെ വലിയൊരു ആശ്വാസം തന്നെയാണ്. അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നതിന് വലിയ കാര്യം തന്നെ. ചെറിയ കുട്ടികളാണ് അല്ലെ, ഒത്തിരി പ്രായമൊന്നുമില്ല, ചെറിയ പിള്ളേർ കുട്ടികളാണ്, നല്ല സ്നേഹമുള്ള പിള്ളേരാണ്. അപ്പൊ അവരുള്ളതുകൊണ്ട് പിന്നെ ഇപ്പൊ അത്യാവശ്യം പരിചയക്കാരായ അവിടെ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഒരു ദിവസത്തെ കേസല്ലുള്ളൂ. അഫി അപ്പൊ ഇതുപോലെ ഞങ്ങളോട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളിപ്പോ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ബലം തന്നത് ആ സഹായം തന്നെയായിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. എന്തായാലും നല്ലൊരു സ്റ്റേജിലേക്ക് മറ്റു മനുഷ്യനെ കാണാനും പറ്റി. അൽഹംദുലില്ലാവർക്കും നിങ്ങൾക്ക് ഉൾപ്പെടെ കാരണം ഞങ്ങളിത് തുടക്കാണ് ഇങ്ങനത്തെ ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആദ്യമായിട്ടാണ് സീരിയസ് ആയിട്ട് നമ്മളത് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്ക വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഞാൻ ആശ്നോട് മുമ്പ് തന്നെ പറയുമായിരുന്നു. എന്താ വെച്ചാൽ നമ്മള് പരമാവധി നമുക്ക് അത്രേ ഒരു ലൈഫ് ഉള്ളൂ. ആ ലൈഫിൽ ഇനിയിപ്പോ പേരന്റ്സിനൊക്കെ പ്രായമായി വരികയാണ്. അപ്പൊ നമ്മൾ അവരുടെ കാര്യത്തിലും കൂടെ കുറച്ച് ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലൊക്കെ കേസിന് വരാനുണ്ട്. അപ്പൊ അതിനുള്ളിൽ നമ്മളൊന്ന് സെറ്റിൽ ആവുക എന്ന് തന്നെയാണ് വലിയ കാര്യം എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനൊരു സജ്ജമായിട്ടിരിക്കുക. കാരണം ഇപ്പൊക്കെ ഇപ്പൊ അശ്വന്റെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും ആർക്കും പരസ്പരം ഒരു സഹായം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ചും കൂടെ കഴിയുമ്പോൾ ചിലപ്പോ പറയാൻ പറ്റില്ലല്ലോ എന്താ ഏത് രീതിയിലാണ് നമ്മളെ ആരോഗ്യപരമായിട്ട് ബാധിക്കുക എന്നുള്ളത്. പേരന്റ്സിന് പ്രായമാകുമ്പോൾ കൂടുതലും നമ്മൾ മക്കള് അടുത്ത് നിൽക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അവര് നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ പോറ്റി വളർത്തിയത് നോക്കി നടന്നത്, അതുപോലെ അവര് പ്രായമുള്ള സമയത്ത് നമ്മളും നോക്കി കെയർ ചെയ്യണം. അപ്പൊ നമ്മൾ തിരക്കാണ്, നമ്മൾ ദുബായിലാണ്, വിദേശത്താണ്, വരാൻ പറ്റില്ല, ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല, ആശ്നാക്കും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ അന്നേ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. അതനുസരിച്ച് ഇങ്ങനെ ഓരോ ഇതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നു വീഴുമ്പോൾ നമ്മളൊന്ന് സ്തംഭിച്ചു പോവുകയാണ്. എന്തായാലും ഒരുപാട് പേര് സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു, പിന്നെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം നന്ദി, ഒരുപാട് നന്ദി. ഞങ്ങളെ വലിയൊരു ഇതിൽ നിന്നാണ് കരകയറ്റിയത്. ഹോസ്പിറ്റലിൽ കയറി അന്ന് തുടങ്ങിയ ടെൻഷനാണ്, ഇപ്പോഴാണ് എല്ലാത്തിൽ ഒരു സമാധാനം ആവുന്നത് ഇപ്പോഴാണ്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കൂടെ നിന്ന് എല്ലാവരുടെ അടുത്ത്. ഒരുപാട് നന്ദി. എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോ കാസർഗോഡത്തെ വിശേഷങ്ങള് പറ്റിയാൽ കുറച്ചു ദിവസം എന്തായാലും അവിടെ നിൽക്കും, തീരെ നിൽക്കാന്ന് പോയില്ല, എന്തായാലും വന്നതല്ലേ.
പിന്നെ പെട്ടെന്ന് പോകും, എന്തായാലും വിശേഷങ്ങളുമായി വീണ്ടും വരും. ഓക്കെ, അതെ. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.